ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊന്ന് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. സൂര്യനുള്ള ദിവസമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ചെവിയൊക്കെ കവർ ചെയ്തേക്കുന്നത്. കാറ്റുണ്ട് ഭയങ്കരമായിട്ട്, മഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മഞ്ഞുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തപ്പോഴത്തേനും മഞ്ഞങ്ങ് മാറി. അപ്പോൾ ഇന്ന് രാവിലെ 9:10 നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് നോക്കാം, അവിടെ ഇനി എന്തൊക്കെ പൂത്താണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നുള്ളത്. ഓക്കെ, ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇന്ന് തണുപ്പ് ഇന്നലെ തന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും തണുപ്പ് ഇന്ന് കുറവുണ്ട്, പക്ഷേ കാറ്റുണ്ട്. അപ്പോൾ കാറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ചെവിയുടെ ഉള്ളിലൊക്കെ കയറി കഴിയുമ്പോഴത്തേനും, കുറച്ച് കഴിയുമ്പോഴത്തേനും കണ്ണിൽ നിന്ന് മുക്കിൽ നിന്നൊക്കെ വെള്ളം വരും. നമ്മൾ വല്ലാത്തൊരു മരവിച്ചൊരവസ്ഥയാണ്. പക്ഷെ എന്നാലും ഇന്നലെ കണ്ടോ, കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടോ. മരങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടോ, മഞ്ഞായിട്ട്. നേരത്തെ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് മറ്റേ റൂട്ടിലായിരുന്നു. നമുക്ക് നേരെ പോവാം. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ, ആദ്യമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു സൂക്കേട് വരുമ്പോഴത്തേനായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി നമുക്ക് സൂക്കേട് വരുമ്പോൾ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ. വെയിറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടിട്ട് പറ്റത്തില്ല, ഹെൽത്ത് അതിന് സമ്മതിക്കില്ല. പിന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ സൂക്കേടൊക്കെ, അയ്യോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയും കേട്ടോ. അതാണ് നമ്മുടെ ജംഗ്ഷൻ, അവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പോലെ ജസ്റ്റ് റോഡിന് അപ്പം നിന്നിട്ട് വണ്ടി വരുന്നില്ലെങ്കിൽ എടുത്ത് ചാടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചാടുന്നവരുണ്ട് കേട്ടോ, അതിൽ തിരക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ ബട്ടണൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ കാനഡ മാത്രമല്ല, പുറം രാജ്യങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുക. എന്തൊരു തണുപ്പാണെന്നറിയോ, കൈയൊക്കെ ഭയങ്കര ഫ്രീസായി പോയി. പക്ഷേ വേറൊരു ഗുണമുണ്ട് കേട്ടോ, ഇന്നലത്തേക്കാളും തണുപ്പ് കുറവാണ്. അതുകൊണ്ടിട്ട് ആ ഒരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കാം. നമുക്ക് നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ മാതിരിയുണ്ട്, അപ്പം പലയിടത്തേക്ക്. ഈ ആരോ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഇതാണെങ്കിൽ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടോ റെഡ് ലൈറ്റ് കത്തി. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് കണ്ടോ റെഡ് കൈ കണ്ടോ, അത് വൈറ്റ് ആവും. വൈറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും കേട്ടോ. വൈറ്റ് ആവുകയും ചെയ്ത് കണ്ട കൗണ്ട് ഡൗൺ വന്നതുണ്ട്. 21 മുതൽ കുറഞ്ഞ 19, 17, 16 അങ്ങനെ വരും. അപ്പോൾ അത് 0 വരെ ആവുന്നിടം വരെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സമയം 8:50 കേട്ടോ. നമുക്ക് 9:10 അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സോബീസിൻ്റെ NSLC തൊട്ട് അപ്പോഴത്താണ് നമ്മൾ പോയ വാക്കിംഗ് ക്ലിനിക്ക് ഉള്ളത്. എന്തായാലും പോയി നോക്കാം. ഇനിയിപ്പം ഇതാണ് നമ്മൾക്ക് പോകേണ്ട വാക്കിംഗ് ക്ലിനിക്ക്. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമ്മൾ നേരത്തെയാണ്, 8:50 ആയതേ ഉള്ളൂ. 9:10 നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അടുത്ത കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആറേ എടുത്ത് ഇതേമാതിരി ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് വരുവാണ്. അപ്പോയിൻമെൻറ്റ് 2 കഴിഞ്ഞിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു വാക്കിംഗ് ക്ലിനിക്കൊക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ കെയർ കിട്ടൂലെന്ന്. പക്ഷേ ഇവിടെ എമർജൻസി ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ വാക്കിംഗ് ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞ് വന്നാൽ ഇവിടെ എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ് വേണം. നമുക്ക് ഡയറക്റ്റായിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ, എമർജൻസിയിൽ പോകുന്നത് നമുക്ക് അത്രയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ 8 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആരും നമ്മളെ എമർജൻസിയിലായിട്ട് പെട്ടെന്ന് തന്നെ നോക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞതുള്ളൂ. ചില ആൾക്കാർ വിചാരിക്കും ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ കാണാനാണ് ഒരുപാട് സമയം എടുക്കുന്നത്. പക്ഷേ എമർജൻസിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാനുള്ള വെറുതെയാണ്. എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇങ്ങോട്ടേക്ക് വരുന്നവരെ പേടിപ്പിക്കുമല്ലോ കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി വരിക, അത്രേ ഉള്ളൂ.
മുകളിലാണ് നമുക്ക് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പം 9 മണി പോലും ആയില്ല, അവിടെ കയറുന്നതിനെ മിണ്ടാണ്ടിരിക്കണം. അപ്പം അതിനുമുമ്പ് അങ്ങനത്തെ ഒരു കാര്യം പറ്റി, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പം കുറേ ടാബ്ലറ്റൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അപ്പോൾ ഡോക്ടറിൻ്റെ കുറിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ആ എഴുതി തന്നെ ഡോക്ടറോട് ഒരു കോൺടാക്റ്റ് വെക്കുക, ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പറയുക, ഇതേമാതിരി എനിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റംസൊക്കെ വന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഡോക്ടറുമായിട്ട് ഒരു ടൈപ്പ് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും വരുമ്പോൾ അലർജീസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് അത്രയും ടെൻഷൻ ഒഴിവാകും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ഒരു കനേഡിയൻ ഗേളിനെ ഞാൻ കണ്ടതാണ്. ഇവിടെ കനേഡിയനാണ്, അപ്പം പുള്ളിക്കാരത്തിയുടെ കൈ ഇതേമാതിരി പ്ലാസ്റ്റർ മാതിരി സാധനം വെച്ച് ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ സംഭവിച്ചു, അപ്പോൾ അവൻ്റെ ബ്ലാക്ക് ഐസിൽ തെന്നിയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടു, ഡോക്ടറിനെ കണ്ടു, പക്ഷേ ഇനി ഒരു 4 ദിവസം കഴിയും എനിക്ക് എക്സ്റേയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്, അതുവരെ ഞാൻ ജസ്റ്റ് ടൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പറയണേ തോന്നുന്നില്ല, ഒടിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കുഴപ്പമില്ലായിരിക്കുമെന്ന്. അതായത് ബ്ലാക്ക് ഐസിൽ തെന്നി വീണിട്ട് 4 ദിവസം എടുക്കും എക്സ്റേയുടെ റിസൾട്ട് വരാൻ. ഇനി എക്സ്റേയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒടിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ടാബ്ലറ്റ്. അപ്പം ഞാൻ ചോദിച്ചു ടാബ്ലറ്റ് വല്ലതും ഡോക്ടർ തന്നായിരുന്നു, ഇല്ല ടാബ്ലറ്റ് ഒന്നും തന്നില്ല, പെയിൻ കില്ലർ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതായത് ഇവിടെ എല്ലാ സൂക്കേടിനും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്നതാണ് പെയിൻ കില്ലേഴ്സാണ് തരുന്നത്. ആൻറ്റിബയോട്ടിക് ഒന്നും അങ്ങനെ തരികയില്ല, ഫുള്ള് പെയിൻ കില്ലേഴ്സ് ആയിരിക്കും തരുന്നത്. അപ്പം അങ്ങനെയാണ് അവസ്ഥ. നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മളൊന്ന് മറിഞ്ഞ് വീണ് ഒടിവോ ചതവോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകും, അപ്പം തന്നെ എക്സ്റേ എടുക്കും, 1.5 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും, പിന്നെ പ്ലാസ്റ്റർ ഇടും, അങ്ങനെയുള്ള കാര്യം. ഇത് തെന്നി വീണിട്ട് അപ്പോൾ അത് പറയാൻ എന്നെ പെയിൻ ഉണ്ട്, അതിങ്ങനെ പ്ലാസ്റ്റർ മാതിരി ഒരു സാധനം അത് സ്വന്തമായിട്ടാണ് ഇട്ടത്, ഇട്ടിട്ട് അതിന് പെയിൻ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, 4 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സ്റേ റിസൾട്ട് വരിക, അപ്പോൾ പിന്നെ വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുവരെ അത് പെയിൻ കില്ലർ വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഭയങ്കര പൂവറാണ്. പൂവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടിട്ടല്ല, പ്രോപ്പർ ടൈമിൽ കിട്ടാത്തത് കൊണ്ടിട്ടാണ്. ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫെസിലിറ്റി ഒക്കെ ആയിരിക്കും, നമുക്കതിനെ പറ്റിയിട്ട് അറിയത്തില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് പിന്നെ പേഴ്സണൽ അനുഭവം വേണ്ടി വന്നപ്പോൾ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജസ്റ്റ് വൈറ്റമിൻസിൻ്റെ ഒക്കെ ഒന്ന് കൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10-ാം തീയതി 9-ാം തീയതി എന്തോ മറ്റോ വന്നിട്ട്, ഇപ്പം ഇത്ര 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡോക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റ് കിട്ടിയത്. ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എത്ര നാൾ ഞാൻ കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കാണാം, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈം ആയപ്പോഴത്തേനും ഉള്ളിലേക്ക് കയറി റിസപ്ഷനിൽ പോയി, നമ്മുടെ കയ്യിൽ MSA കാർഡ് ഉണ്ടായിരുന്നു, അതായത് ഹെൽത്ത് കാർഡ്. അപ്പം ഡോക്ടറിനെ കാണുന്നത് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട, ആ കാർഡ് അവിടെ കൊടുക്കുക. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോസെറ്റ് എടുത്തതിന് ശേഷം ഒറിജിനൽ കാർഡ് നമുക്ക് തിരിച്ചു തരും. അതിനുശേഷം നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ലേ, ഈ റൂമിൽ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ മാസ്ക് വെക്കണം നിർബന്ധമായിരുന്നു, പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. 15 മിനിറ്റോളം ആരും വന്നില്ല, നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഒരു റൂം, ആ റൂമിൽ നമ്മളെ കൊണ്ടുപോയി ഇരുത്തി. അതിന് മുമ്പ് നമ്മൾ ഫ്രണ്ടിൽ റിസപ്ഷനിൽ പോയി, റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഹെൽത്ത് കാർഡ്, ഇവിടുന്ന് MSA കാർഡ് ഉണ്ട്, ആ കാർഡ് കൊടുത്തു, ആ കാർഡ് കൊടുത്തു, അവരത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അതിനുശേഷം അത് കാർഡ് നമുക്ക് റിട്ടേൺ തന്നു, നമ്മുടെ ടൈമൊക്കെ ചോദിച്ചു, നമ്മുടെ അഡ്രസ്സ് ചോദിച്ചു, എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അവർ നമ്മളെ കൊണ്ടിട്ട് വേറെ റൂമിലേക്ക് പോയി. ആ റൂമാണ് നിങ്ങൾ കണ്ടത്, അവിടെ കൊണ്ടുപോയി ഇരുത്തി. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ, എനിക്കൊന്ന് അപ്പോയിൻമെൻ്റ് എടുത്തെടുത്ത് വരുന്നത് കൊണ്ടിട്ടായിരിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റൂമിൽ കൊണ്ടുപോയി നമ്മളെ ഇരുത്തി. 15 മിനിറ്റോളം ഞാൻ ആ റൂമിൽ ഇരുത്തി. അപ്പോൾ ഞാൻ വെച്ച് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും ടെസ്റ്റ് ചെയ്തില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു വീട് പൊളിച്ചായിരുന്നു. വീട് പൊളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പൊളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കട്ടയും മണ്ണും പിന്നെ മെറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. കഴിഞ്ഞ ദിവസം ഫുള്ള് വീട് പൊളിച്ചപ്പോൾ ഇതിന് ഫുള്ള് തടി, കാരണം ഇവിടുത്തെ വീട് ഫുള്ള് തടി കൊണ്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഫുള്ള് തടി, നമ്മൾ മറ്റേ വീട്ടിൽ വിറവ് വെട്ടിയിട്ട് കൂട്ടിയിടില്ല അതേമാതിരി ഉണ്ട്. അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രം ഉണ്ട് കല്ലുകൊണ്ടിട്ട്, ബാക്കിയെല്ലാം തടിയായിരുന്നു. തടി വെട്ടി 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 ചീക്കിയിട്ടേക്കുന്ന മാതിരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല, അത് റിമൂവ് ആക്കി, ആ തടി മൊത്തം അത് വാരിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ലാസ്റ്റ് ഒരു വീട് നിങ്ങളെ കാണിച്ചിരുന്നു, ഇവിടെ ഒരു വീട് വെക്കുന്നതിന് ഫുള്ള് തടി കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ബാക്കി പറയാം. ആ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി, കൊണ്ടുപോയി ഇരുത്തി 15 മിനിറ്റോളം കാണിച്ചിരുന്നെങ്കിലും പ്രഷറൊക്കെ നോക്കി എല്ലാം ചെയ്യുകയും ചെയ്തു, ഒന്നും ചെയ്തില്ല കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നു, ആ റൂമിലത്തേക്കാണ് വന്നത്. ഡോക്ടർ വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്, സിംറ്റംസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി, ഒരു കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു.
അതിന് ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി നോട്ട് ചെയ്തിട്ട് പോയി. പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു കുറിപ്പ് എൻ്റെ കയ്യിൽ തന്നു. അതിനകത്ത് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന അറിയാം. ഞാൻ പറഞ്ഞു ഇല്ല, ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോണിൽ ഇവിടുത്തെ ഈ നോവാസ്കോഷ്യയിൽ ഒരു ആപ്പുണ്ട് നിയറസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ ആപ്പ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടത് എവിടെയാണെന്ന് കാണിക്കും. അതിനുശേഷം അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാം. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ പോയിട്ട് അപ്പോയിൻമെൻ്റ് എന്നാണ് കിട്ടുന്നതെന്ന് അവർക്കറിയില്ല, അത് നമ്മൾ തന്നെ നോക്കിയിരിക്കണം. ഡോക്ടറിനെ കാണാൻ രണ്ടാഴ്ചയായിരുന്നു. ഇനിയിപ്പം ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്നാണ് അപ്പോയിൻമെൻ്റ് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഈ ഇവിടെ ഈ ഒരു മാസം രണ്ട് മാസം ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ വെറും ഒരു ദിവസം വേണ്ട. രാവിലെ പോവുക, ഡോക്ടറിനെ കാണുക, അപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ പിറ്റേ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റ് എടുക്കുക, പിറ്റേ ദിവസം ഡോക്ടറിനെ കാണുക, ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ സംഭവമാണ് ഇവിടെ ഒരു മാസം കൊണ്ട് നടക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേന് അവിടെ നിങ്ങളെ ചെക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് വരും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുമെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകണ്ടേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡൗട്ട്. അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണത്. അപ്പോൾ കൗണ്ട് കൂടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാം. നമ്മളെ നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ചെയ്ത് നമുക്കതൊരു ശീലമായിപ്പോയി. ശീലം മീൻസ് നമ്മുടെ ആ കൾച്ചർ അങ്ങനെയാണ്, നമ്മൾ വളർന്ന സിറ്റുവേഷൻസൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇത്രയും ദൂരെ വന്നിട്ട് ഇപ്പോൾ ഫാമിലീസ് ആണെങ്കിലും അങ്ങനെ ആരും ഇല്ലാണ്ട് നമ്മൾ ഇത്ര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ടൊരു കാര്യം തോന്നും. അപ്പോഴാണ് നമ്മൾ അയ്യോ എന്തിനാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നത് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് പലതും കുറവായിരുന്നായിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേണ്ട സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടൂലേ. നമ്മളിപ്പം പലതും പ്രതീക്ഷിച്ച് വേറെ രാജ്യത്തിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് പ്രോപ്പർ ടൈമിൽ ഹെൽത്തിൻ്റെ കാര്യമല്ലേ എപ്പോഴും നമുക്കിപ്പം. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പം മൊത്തത്തിലിപ്പം എന്തെങ്കിലും ഒരു സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അർജൻറ്റായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഒരുപാട് സമയം കാത്തിരുന്നിട്ട് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. ബുദ്ധിമുട്ടും സങ്കടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. രണ്ടാഴ്ച അപ്പോയിൻമെൻറ്റ് വെയിറ്റിങ്ങിൽ ഡോക്ടർ ആകെ സംസാരിച്ചത് 3 നിമിഷമോ എന്തോ മറ്റാണ് വന്ന് കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞതുകൂടിയില്ല എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡോക്ടേഴ്സ് വന്ന് എന്താണ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ തന്നെ ഒരു വലിയൊരു നിങ്ങളുടെ ലിസ്റ്റ് എഴുതത്തില്ലേ നമ്മുടെ നല്ല ഡോക്ടേഴ്സ്, ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നവരെ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നവരെ ഈ ടാബ്ലറ്റ് കഴിക്കുക ആ ടാബ്ലറ്റ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതും. ഇവിടെ അങ്ങനെ ഒരു ലിസ്റ്റും ഇല്ല, ഒരു കുറിപ്പടി ഇല്ല, ഒരു ചീട്ടും ഇല്ല, ഒന്നുമില്ല. ആകെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ ചീട്ട് വന്നതെന്ന് ശരി പൊക്കോളൂ, ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരും, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളും അറിയണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഒരു ടെസ്റ്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തിൽ പോകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വേറെ പണിയൊന്നുമില്ല, വീട്ടിലേക്ക് പോകാം. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റ് ഉള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുകൊണ്ട് ഈ കണ്ടോ എനിക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം മഞ്ഞ് പെയ്തിട്ട് ഇതൊക്കെ മഞ്ഞാണ് കേട്ടോ. ഇത് ഭയങ്കര സ്ലിപ്പറി അല്ല, പക്ഷെ നമ്മളിങ്ങനെ ഉരുണ്ടു പോകുന്ന മാതിരി വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വൈറ്റ് അതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള നടപ്പാത. ചെടികളുടെയൊക്കെ അവസ്ഥ കണ്ടോ. ഇന്ന് ഞാൻ ലാസ്റ്റ് ഇതൊക്കെ പൂത്ത സമയത്ത് വീടിട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഭംഗിയുള്ള സാധനമാണ് ഇങ്ങനെ ആയത്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഡോക്ടർ വേറെ കാര്യം ചോദിച്ചു കേട്ടോ, വെജാണോ നോൺ വെജാണോ. അത് മാത്രം പുള്ളിക്കാരൻ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു നോൺ വെജാണെന്ന് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഡ്രസ്സിന് വേണ്ടി തന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.